എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റാണ് നോക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്വാതന്ത്ര്യം തന്നെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം എന്നത് ഉണ്ട് അല്ലേ. അപ്പോൾ ആ സ്വാതന്ത്ര്യം നേടിത്തന്നത് ഒരുപാട് മഹാന്മാരായ വ്യക്തികളുടെ പ്രയത്നങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല അല്ലേ. എന്ത് പറയുമ്പോഴും തടസ്സവും നിയന്ത്രണങ്ങളും എവിടെ പോകാനും വിലക്കുകൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു സ്വാതന്ത്ര്യമില്ലായ്മയല്ല, സ്വാതന്ത്ര്യത്തോടുകൂടി വളരുക, സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ജീവിക്കുക, അതാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷവും നൽകുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ യൂണിറ്റിലൂടെ പകർന്നു തരുന്നത്. നോക്കിയേ, അതിൻ്റെ തുടക്കത്തിൽ, യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ബാലഗംഗാധര തിലക് 1917 ചെയ്തൊരു പ്രസംഗത്തിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ശ്രീ ബാലഗംഗാധര തിലക്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്, നമുക്കത് വേണം. അത് കൊതിക്കുന്ന ആത്മാവ് എന്നിൽ സചേതനമായിരിക്കെ എനിക്ക് വാർദ്ധക്യമേശില്ല, അത് അമരമാണ്. കാറ്റിന് അതിനെ പറത്തിക്കളയാനാവില്ല, ആയുധങ്ങൾക്ക് മുറിക്കാനും ആവില്ല, അഗ്നിക്ക് ചാരമാക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളുടെ പ്രസക്തി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് വിലക്കാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മുടെ അവകാശമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ നമുക്ക് തരുന്ന ഔദാര്യമല്ല എന്ത് സ്വാതന്ത്ര്യം, അത് നമ്മുടെ ജന്മ അവകാശമാണ്. ഈ നമ്മുടെ രാജ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുവാനും ജീവിക്കാനുമുള്ള അവകാശമുണ്ട്, അത് ആർക്കും ഇല്ല എന്ന് പറയാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആയുധങ്ങളുണ്ടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായത് കൊണ്ടോ തീ അഗ്നിക്കോ ഒന്നിനും തന്നെ ഈ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല. എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും ആ സ്വാതന്ത്ര്യം നാം നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ യൂണിറ്റിൽ മുഴുവനുള്ള പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളത് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കവിത തന്നെ ബാലലീല എന്നാണ് കവിതയുടെ പേര്. എഴുതിയത് ബാലാമണിയമ്മ. അദ്ദേഹത്തിൻ്റെ കവിതകൾ മിക്കതും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കവിതകളാണ് ബാലാമണിയമ്മ എഴുതിയിട്ടുള്ളത്. ബാലലീല എന്ന് പറയുന്ന കവിത ബാല്യാവസ്ഥയിൽ നിന്നും ശൈശവാവസ്ഥയിൽ നിന്നും ബാല്യാവസ്ഥയിലോട്ട് പോകുന്ന കുട്ടികളുടെ കാലഘട്ടം, ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ബാലലീല എന്ന കവിതയിലൂടെ ബാലാമണിയമ്മ പറയുന്നത്. ശൈശവം കടന്ന് ബാല്യത്തിലോട്ട് പോകുന്ന കുട്ടികൾ, അപ്പോൾ അവർക്കുണ്ടാകുന്ന ചിന്താഗതികൾ, വീക്ഷണങ്ങൾ, അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെ അവിടെ കാണിച്ചു തരുന്നുണ്ട്. കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അമ്പരം പവയും പോരാതായി തെല്ലുമി അമ്പര പേകാതായോലപ്പാമ്പും അമ്മതൻ പൂഞ്ചേല തുമ്പി നീ കൈവിട്ടു നമ്മൾക്കിൻ തോഴരെ പോയി കളിക്കാം ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം ഇമ്മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മതൻ വഞ്ചികൾ ചാഞ്ചടട്ടെ ഒപ്പമീ നീർക്കുത്തിയിലോടിയും വീണും പേർ തൊച്ചയിട്ടാവൂ നാം വീണ്ടും വീണ്ടും ഇക്കൊടുങ്കാറ്റോലി നമ്മൾ തന്നാപ്പാലാണുൾക്കൂടമാവാതെന്നാരറിയും ഓതുന്നു വൃദ്ധന്മാ ചേറ്റിൽ കാളിക്കായവിൻ പൈതങ്ങാലർത്ഥമില്ല മൊഴിയിൽ ഇച്ഛയാ നമ്മൾക്കോ കൂത്താടാനല്ലെങ്കിൽ ഇച്ഛളിയുണ്ടായതെന്തിനാവോ
നാമലാർച്ചാത്തറു തന്നോ ഞാൻ അർപ്പിച്ചു മാമരമേറുന്നു കൂസലിഞ്ഞി മാമ്പഴമെന്നോണം പൂത്തലിഞ്ഞിക്കായും മാധുര്യമുള്ളൊന്നീ നാം പറയിച്ചാ. ബാലാമണിയമ്മ ഇവിടെ പറയുന്നത് ശൈശവാവസ്ഥയിൽ നിന്നും കുട്ടികൾ ബാല്യത്തിലോട്ട് മാറുമ്പോൾ അവരുടെ ടേസ്റ്റ്, അതായത് അവർക്കുണ്ടാകുന്ന ആഗ്രഹങ്ങളും അത്ഭുതങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാരണം ശൈശവത്തിൽ കുട്ടികൾക്ക് ഓലപ്പാമ്പ് കാണുമ്പോൾ അതൊരു അത്ഭുതമാണ്, എന്നാൽ ബാല്യത്തിലോട്ട് എത്തുമ്പോൾ അത് ഓല കൊണ്ടുണ്ടാക്കിയ പാമ്പാണ് എന്നത് ആർക്കറിയാനുള്ള പ്രായമായി. ബാല്യാവസ്ഥയിലോട്ടിലെത്തുന്ന കുട്ടികൾക്കായി കൂട്ടുകാരോടൊപ്പം കൂടെ കളിക്കാനുള്ള സമയമായി, പിന്നെ അതിലൊന്നും ഒരു അത്ഭുതമില്ലാതായി പോയിരിക്കുന്നു. അപ്പം അവർക്കിപ്പം എന്ത് വേണ്ട, പാമ്പരവും പാവയും ഒന്നും വേണ്ട. കാരണം കുഞ്ഞു കുട്ടികൾക്കാണ് പാവയൊക്കെ അത്ഭുതമായിട്ടും അതെടുത്ത് കളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾ വലുതായപ്പോൾ അവരുടെ താല്പര്യങ്ങളും മാറി. അപ്പോൾ അതാണ് പറയുന്നത് പമ്പരം പാവയും പോരാതായി, പമ്പരം പാവയൊന്നും വേണ്ട പോരാതെയായി, തെല്ലുമിൻ അമ്പരപ്പേകാതായ ഓലപ്പാമ്പും. അതുമാത്രമല്ല, ഓലപ്പാമ്പ് കാണുമ്പോൾ പണ്ട് ഒരു അമ്പരപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതൊന്നും ഇല്ലാണ്ടായി. പമ്പരവും പാവയും ഒന്നും ആവശ്യമില്ലാതായി. ഓലപ്പാമ്പിനെ കണ്ടാലും ഒരു പേടിയോ അമ്പരപ്പോ ഒന്നും തോന്നാത്ത അവസ്ഥയിലോട്ട് മാറി കുട്ടികൾ വളർന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പം അവർക്ക് എന്താണ് താല്പര്യം എന്ന് പറയുന്നത്, അമ്മതൻ പൂഞ്ചയിലെ തുമ്പിനി കൈവിട്ടു നമ്മൾക്കൻ തോഴരെ പോയി കളിക്കാം. അതായത് പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എന്നും അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും, അമ്മയുടെ സാരി തുമ്പത്തും പിടിച്ച് അമ്മയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളായിരുന്നു. അവർ വളർന്ന് വലുതായി. വലുതായപ്പോൾ അവർക്ക് അമ്മേൻ്റെ ആ അമ്മയിൽ നിന്നും വിട്ടു അകന്നു. അവർക്കിപ്പോൾ ഏറ്റവും പ്രധാനം അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ കൂട്ടുകാരോടൊപ്പം പോയി കളിക്കാനാണ് അവർക്കിപ്പോൾ ഇഷ്ടം. അവരുടെ സ്വാതന്ത്ര്യം എങ്ങോട്ടും മാറി, കളിയിലോട്ടും കൂട്ടുകാരോടൊപ്പമുള്ള സമയങ്ങളിൽ മറ്റു സമയങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരു വേള എന്ന് പറയുന്നത് കൂട്ടുകാരോടൊപ്പം കൂടുക എന്നതാണ്. അപ്പോൾ അതാണ് അമ്മതൻ പൂഞ്ചയിലെ തുമ്പിനി കൈവിട്ടു നമ്മൾക്കൻ തോഴരെ പോയി കളിക്കാം. ചീറുന്നു കാറ്റടി ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം ഇമ്മഴ വെള്ളത്തിൽ പുൽക്കളാ നിർമ്മിച്ച നമ്മൾ തന്നെ വഞ്ചികൾ ചാഞ്ചാടട്ടെ. കുട്ടികളോടുകൂടി കളിക്കാനും മരം കയറാനും ഓടിക്കളിക്കാനും അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടാനായി കുട്ടികൾക്ക് വലിയ ബാല്യാവസ്ഥയിലെത്തുമ്പോഴുള്ള കുട്ടികളുടെ ഇഷ്ടമെന്ന് പറയുന്നത് അങ്ങനെയാണ്. അവർ മരത്തിലേട്ട് കയറുന്നു, ഓടിക്കളിക്കുന്നു, വീഴുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. അതുമാത്രമാണോ? അല്ല, മഴ വന്നു കഴിഞ്ഞു വെച്ചാൽ എന്താണ്? പണ്ട് അമ്മയുടെ കൈപിടിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് ബാല്യാവസ്ഥയിലെത്തും മഴയെ കണ്ടതും ഓടി ചെന്ന് മഴ കൊള്ളുവാനും അത് കൊണ്ട് ആസ്വദിച്ച് അത് കളിക്കുവാനുമുള്ളൊരു താല്പര്യം കൂടെ വർദ്ധിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുമല്ലേ കുട്ടികൾ. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ മഴ കാണുമ്പോൾ പേടിച്ച് ഉള്ളിലോട്ടിരിക്കുകയില്ല. ആദ്യമായി മഴ കാണുമ്പോഴുണ്ടാവുന്ന അതേ അനുഭവത്തോടു കൂടിയിട്ട് ആ മഴ അനുഭവിക്കുവാനും അതിനോടൊപ്പം പോയി കളിക്കുവാനുമുള്ള ഇഷ്ടം കൂടുതലായിരിക്കും ബാല്യാവസ്ഥയിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ പോകുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമാണോ? ആ മഴവെള്ളത്തിൽ തങ്ങളുടെ തളിത്തോണി ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മഴ പെയ്യുമ്പോൾ തോണി ഉണ്ടാക്കി തോണി വെള്ളം മഴവെള്ളത്തിൽ വിടാത്ത കുട്ടികളായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെ ആരും ചെയ്യുന്നു, ഇവിടെ കുട്ടികളും ചെയ്യുന്നതാണ്. ഇമ്മഴ വെള്ളത്തിൽ പുൽക്കള നിർമ്മിച്ച നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ. അതായത് ഞങ്ങൾ പുല്ലുകൊണ്ട് നിർമ്മിച്ച നമ്മുടെ വഞ്ചികൾ, അത് പുല്ലുകൊണ്ട് നിർമ്മിച്ച വഞ്ചികൾ ഈ മഴവെള്ളത്തിൽ ചാഞ്ചാടി അങ്ങ് ഒഴുകി പോകട്ടെ എന്ന് പറയണം. ഒപ്പം ഈ നീർക്കുത്തിയിൽ ഓടിയും വീണും പേർ തൊച്ചയിട്ടാവുന്ന വീണ്ടും വീണ്ടും. അതുമാത്രമാണോ? നല്ല ഉറക്കെ ഉള്ള ശബ്ദമാണ്, നല്ല വലിയ ശബ്ദമാണ് അല്ലേ, ഗംഭീരമായ ശബ്ദമാണ്. എവിടെയുള്ളത്? മഴ വരുമ്പോഴും ഇടിപൊട്ടലും അതുപോലുള്ള നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ശബ്ദമായിരിക്കും ഉണ്ടാവുക. ആ ശബ്ദത്തിനിടയിൽ എന്തും കൂടി ഉണ്ടാവുന്നു? ഈ കുട്ടികളുടെ ആർത്തൊല്ലിച്ച് ഉല്ലസിച്ചുള്ള അവരുടെ ചിരിയും ബഹളവും ഒക്കെ കേട്ടിട്ട് കുറച്ചുകൂടെ ശബ്ദം ആവുകയാണ്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്, ഒപ്പം ഈ നീർക്കുത്തിയിൽ ഓടിയും വീണും പേർ തൊച്ചയിട്ടാവുന്ന വീണ്ടും വീണ്ടും. അതായത് ഈ മഴവെള്ളത്തിൽ തോണി ഉണ്ടാക്കി കളിക്കുകയും ആ മഴയത്ത് ഓടിക്കളിക്കുകയും വീഴുകയും ഒക്കെ ചെയ്യുന്നു. ഒപ്പം തന്നെ ആ മഴയിൽ ഉറക്കെ നിലവിളിച്ച് വീണ്ടും വീണ്ടും നമ്മൾ കളിക്കുമ്പോൾ ആ ശബ്ദം ഒന്നുകൂടി ഇരട്ടിക്കാണ് അവിടെ ഉണ്ടാവുന്നത്. ഇക്കൊടും കാറ്റൊലി നമ്മൾ തന്നെ ആർപ്പാലാ ഉൾക്കടമാവതെന്ന് ആരറിയും. അതായത് നല്ല കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലുള്ള ശബ്ദത്തോടുകൂടി മഴ പെയ്യുമ്പോൾ ഇവരുടെ ശബ്ദം കൂടി ആവുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭീകരമായ ശബ്ദമാവും അല്ലേ.
അപ്പം അത് ഞാൻ ഇവിടെ പറയുന്നേ. അത് കണ്ട് വൃദ്ധ, അതായത് മഴയത്ത് ഓടിക്കളിക്കുകയും മഴയത്ത് വീഴുകയും നനയുകയും ഈ നിലവിളിയും ഒക്കെ കേട്ടിട്ട് ഒരർത്ഥവുമില്ലാത്ത രീതിയിൽ വൃദ്ധന്മാർ, വൃദ്ധന്മാരെന്ന് വെച്ചാൽ മുതിർന്നവർ, അതാണ് ഉദ്ദേശിക്കുന്നത്, വീട്ടിൽ മുതിർന്നവർ എന്ത് ചെയ്യുന്നു, ഒച്ചയിടുന്നു. എന്തിന്? കുട്ടികളെ എന്തിനാണ് മഴയത്ത് കളിക്കുന്നത്, അകത്ത് കയറി ഇരുന്നോടെ, എന്തിനാണ് നനയുന്നത് എന്ന് പറഞ്ഞ് ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളെ വിലക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന വരികളാണ് അടുത്തത് പറയുന്നത്. ഈ മഴയത്തും ഈ ചെളിയത്തിലും കളിക്കാനല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി, എന്തിന് വേണ്ടിയിട്ടാണ് ഈ മഴയും ഈ ചെളിയും ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നതാണ്. ഇക്കൊടുങ്കാറ്റുലി നമ്മൾ തന്നെ ആർപ്പാലാൻ ഉൾക്കടമാവതെന്ന് ആരറിയും, ഓതുന്ന വൃദ്ധന്മാർ ചീറ്റിൽ കളിക്കായവിൻ പൈതങ്ങൾ അത്തമില്ലമൊഴിയിൽ, അതായത് ചീറ്റിൽ കളിക്കണ്ട എന്ന് പറഞ്ഞ് വൃദ്ധന്മാർ പറയുന്നത് ഒരർത്ഥമില്ലാത്ത വാക്യങ്ങളായിട്ടാണ് അവിടെ പറയുന്നത്. ആ വാക്യത്തിലൊന്നും ഒരു അർത്ഥവുമില്ല. കാരണം ഇച്ഛയാ നമ്മൾക്ക് കൂത്താടാൻ, അല്ലെങ്കിൽ ഇച്ചളി ഉണ്ടായത് എന്തിനാവും, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ചിട്ട് കളിക്കാനല്ല എന്നുണ്ടെങ്കിൽ ഈ ചെളി എന്തിനാണ് പിന്നെ ഉണ്ടായത്? ചെളി ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ കളിക്കില്ലല്ലോ. അപ്പോൾ ചെളി ഉണ്ടായത് നമുക്ക് കളിക്കാൻ വേണ്ടിയാണല്ലോ എന്നാണ് അവിടെ പറയുന്നത്. നാമലർ ചാർത്താറ് തന്നോനെ അർപ്പിച്ചു മാമരം ഏറുന്നു കൂസലിനെ. അത് മാത്രമാണോ അവരുടെ പരിപാടി? ഇല്ല, പൂക്കളെറുത്ത് പരസ്പരം അണിയിക്കുന്നു. ഒപ്പം തന്നെ എന്താണ്, അതാണ് നാമലർ ചാർത്താർ തന്നോന്യം അർപ്പിച്ചു എന്ന് പറയുന്നത്. പൂക്കളെടുത്തിട്ട് പരസ്പരം അണിയിക്കുന്നു. ഒപ്പം തന്നെ മരത്തിൻ്റെ മേലെ കയറി കളിക്കുന്നു, മരത്തിൻ്റെ മേലെ കയറി കളിക്കുന്നു, പൂക്കളെടുത്ത് തന്നോന്യം അർപ്പിക്കുന്നു, മഴയത്ത് കളിക്കുന്നു. ഇതൊക്കെ എന്താണ്, ശൈശവത്തിൽ നിന്നും ബാല്യത്തിലോട്ട് കിടക്കുന്ന കുട്ടികളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തോടുകൂടി വേണം അവർ വളരാനായിട്ട്, എവിടെയും നിയന്ത്രണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യങ്ങളാണ് അവിടെയൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ മാമ്പഴം എന്നോണം പൂത്തിലഞ്ഞിക്കായും മാതിരിയുമുള്ളൊന്നേ നാം പറിച്ചാൽ. അതുപോലെ ഇലഞ്ഞിക്ക എന്ന് പറയുന്നത് നല്ല പുളിപ്പുള്ള ഒരു പഴമാണ്, നല്ല പുളിപ്പുള്ള വസ്തുവാണ്. അത് കൂട്ടുകാരോടൊപ്പം ഇലഞ്ഞിക്ക, പുളിപ്പുള്ള ഇലഞ്ഞിക്ക പറിച്ച് കഴിക്കുമ്പോൾ, ഈ പുളിപ്പുള്ളതാണെങ്കിൽ പോലും കൂട്ടുകാരോടൊപ്പം കളിക്കുന്നുണ്ട്, അതിന് മധുരം, മാമ്പഴത്തെ പോലെ മധുരമുള്ളതായി മാറുന്നു എന്നാണ് പറയുന്നത്. കാരണം അവിടെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കുമ്പോൾ അവരുടെ ഒത്തൊരുമയും അവരുടെ സ്വാതന്ത്ര്യവും ഒക്കെ, ആ സ്വാതന്ത്ര്യം ഇല്ലായ്മ വരുമ്പോൾ അവിടെ പുളിപ്പ് അവരറിയും. അപ്പോൾ കുട്ടികൾക്ക് എല്ലാതും ശൈശവാവസ്ഥയിലായിരിക്കുമ്പോൾ അത്ഭുതങ്ങളായിരിക്കും, സന്തോഷം തരുന്നതായിരിക്കും എന്ത് ചെറിയ വസ്തുവും. പിന്നെ അവർ ശൈശവാവസ്ഥയും ബാല്യത്തിലോട്ട് എത്തുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നു, അവർ പുതിയ കാര്യങ്ങൾ അറിയുവാനും കൂട്ടുകാരോടൊപ്പം കൂടാനും ഒക്കെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതിനെക്കുറിച്ചാണ് ബാലരമണിയമ്മ കുട്ടികൾ ശൈശവം കടന്ന് ബാല്യാവസ്ഥയിലോട്ട് എത്തുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ മാറ്റവും ചിന്തകളെക്കുറിച്ചുമാണ് ബാലലീല എന്നുള്ള കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത് ബാലരമണിയമ്മ. ഇനി പാഠഭാഗ പ്രവർത്തനങ്ങളിലോട്ട് പോകാം. പാഠഭാഗ പ്രവർത്തനങ്ങളിൽ അധികമൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ആയിട്ടുള്ളത് കണ്ടെത്താൻ പറയാം. അമ്മയുടെ സമീപത്ത് നിന്ന് ദൂരെ പോയി കളിക്കണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ശൈശവസ്ഥയിൽ നിന്ന് മാറി ബാല്യത്തിലോട്ട് എത്തുമ്പോൾ. ഇലഞ്ഞിക്കായ്ക്ക് മാമ്പഴത്തിനെ മാത്രമേ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം, കൂട്ടുകാരോടൊപ്പം കൂടുമ്പോൾ പുളിപ്പുള്ള ഇലഞ്ഞിക്ക പോലും മധുരമുള്ളതായി മാറുന്നു. കാവ്യഭംഗി ചീറുന്നു, കാറ്റടിഞ്ഞേറുന്നു, കാറുകൾ ചാറുന്നു, പെയ്യുന്നു കാലവർഷം, വരികളുടെ ആകർഷകത്വത്തിന് കാരണമെന്ത്? അവിടെ പ്രാസം നിറഞ്ഞിരിക്കുന്നു വരികളിൽ, ആദ്യാക്ഷരവും ദ്വിതീയാക്ഷര പ്രാസവും, ഒപ്പം തന്നെ പ്രത്യേക താളം, വരികളുടെ അക്ഷരങ്ങളുടെ ആവർത്തനമൊക്കെയാണ് ആ വരികൾക്ക് അത്രയും ഭംഗി നൽകുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ മഴവെള്ളത്തിൽ കളിക്കുന്നത് വർണ്ണിച്ചിരിക്കുന്ന ഭാഗം കണ്ടെത്തി വായിച്ച് അവതരിപ്പിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ താള വ്യത്യാസം കണ്ടെത്തുക, സാധാരണയായിട്ട് കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ് താള വ്യത്യാസം. ഒരു നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗത്തിൽ സാമ്യമുള്ള, പാഠഭാഗത്തോട് സാമ്യമുള്ള ഈ വരികൾ തന്നിട്ട് ഒപ്പം തന്നെ മറ്റു വരികൾ, വ്യത്യാസമുള്ള വരികൾ, വൃത്തം എന്ന് പറയുന്ന വൃത്തം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ വരികളുടെ വ്യത്യാസം കണ്ടെത്തുന്നത്. അപ്പം അത്രയ്ക്ക് ഡീറ്റെയിലായിട്ട് നമുക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. പകരം ആ കവിതയുടെ ഈണത്തിനനുസരിച്ച് നമുക്ക് മറ്റുള്ളത് ചൊല്ലി നോക്കുമ്പോൾ ആ താള വ്യത്യാസമുള്ള വരി ഏതാണെന്ന് നമുക്കറിയാൻ പറ്റും. പമ്പരം പവയും പോരാതായി തെല്ലുമിങ്ങമ്പര പേകാതായോല പാമ്പും, പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂങ്ങിത്തൂടങ്ങി കൊല്ലുന്ന
ചൂടിനാൽ മാമരം വീവുന്നു, പുല്ലിൻ്റെ കാര്യം എന്തു ചൊല്ലുവാൻ, തോളത്തൂക്കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി. അവിടെ വരുമ്പോൾ അതാണ് വ്യത്യാസമുള്ളത്, നമുക്ക് അറിയാൻ പറ്റും അതേ ഇനത്തിൽ ചൊല്ലാൻ പറ്റാത്തത് കൊണ്ട്. അങ്ങനെ നമുക്ക് കണ്ടെത്താം. അടുത്തത് വിശകലനം ചെയ്യാം. ഈ കവിത സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യത്തെയാണ് വർണ്ണിക്കുന്നത്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കവിതാ ഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇത്രയാണ് പാഠഭാഗ പ്രവർത്തനങ്ങൾ. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.